ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ വാട്ട് ഇഫ് സീസൺ 2 എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു സീസൺ 2-ൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നിലവിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു വാട്ട് ഇഫ് സീസൺ 2-ലെ എപ്പിസോഡ്സ് വന്ന് അവരെ ഡെയിലിയാണ് വിട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് ഓരോരോ എപ്പിസോഡ്സായിട്ട് വിട്ടുകൊണ്ടിരുന്നത്. ഡെയിലി എപ്പിസോഡ്സ് വരെയായിരുന്നു. അത് തന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടായിരുന്നു, സൂപ്പറായിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ഓരോ ദിവസം ഓരോരോ എപ്പിസോഡ്സായിട്ട് വരുമായിരുന്നത് നല്ല രസമായിരുന്നു. അപ്പം ഈ ഒരു സീസൺ 2 ആക്ച്വലി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ സീസൺ 1 അളവിന് വന്നിട്ടില്ല. കാരണം സീസൺ 1 വന്ന് വേറെ ലെവലായിരുന്നു. പക്ഷേ ആ ഒരു ലെവലിൽ സീസൺ 2 എത്തിയില്ലെന്നേ പറയാൻ പറ്റൂ. സീസൺ 2 കൊള്ളാം, പക്ഷേ സീസൺ 1 അളവിന് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സീസൺ 2-ൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എപ്പിസോഡ്സുകൾ ഏതൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് വന്ന് നമ്മുടെ ആ ഒരു കഹോരിയുടെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. സോ അത് വന്ന് എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ എപ്പിസോഡായിരുന്നു. അതായത് ഈ ഒരു കഹോരി എന്ന ക്യാരക്ടർ വന്ന് നമ്മുടെ മാർവലിൽ തന്നെ ഇല്ല. അതായത് മാർവൽ കോമിക്സിലൊന്നും ഇങ്ങനത്തെ ക്യാരക്ടർ ഇല്ല. ഇവർ ഈ ഒരു വാട്ടിഫിന് വേണ്ടി സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ക്യാരക്ടറായിരുന്നു. സോ ഒരു ക്യാരക്ടറിൻ്റെ ഓറിജിൻ വന്ന് സൂപ്പറായിരുന്നു. ഒരു നല്ലൊരു ഫീമെയിൽ ക്യാരക്ടർ എന്നേ പറയാൻ പറ്റൂ. ഫെമിനിസം ഒന്നും കാണിക്കാതെ നല്ലൊരു റൈറ്റിംഗ് ഉള്ളൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. സോ ഒരു വാട്ടിഫിൻ്റെ ഈ ഒരു എപ്പിസോഡ്, അതായത് കഹോരിയുടെ എപ്പിസോഡ്, നല്ലൊരു ഫ്രഷ് എപ്പിസോഡായിരുന്നു. ഒരു പുതിയൊരു ഫീലാണ് കിട്ടിയത് കണ്ടപ്പോൾ. അത് സൂപ്പറബായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. അതിനുശേഷം എനിക്ക് വന്ന ഒരു ഹെലയുടെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹെല വന്ന് 10 റിങ്സ് കണ്ടുപിടിച്ചെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു എപ്പിസോഡായിരുന്നത്. അതാണ് ആക്ച്വലി ഈ ഒരു എപ്പിസോഡിന് വേണ്ടി ഞാൻ ഏറ്റവും വെയിറ്റിംഗ് ആയിട്ടിരുന്നത്. സോ ഇത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടതിന് കൊള്ളായിരുന്നു ആ ഒരു എപ്പിസോഡ്. സോ നമ്മുടെ ഹെല എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരു കിട്ടിലെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾമോസ്റ്റ് നമ്മുടെ ലോക്കി പോലെ എന്ന് പറയാം. അതായത് ഹെല വന്ന് നല്ല അവളാവണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു കോൺസെപ്റ്റിലാണ് പോയത്. ലാസ്റ്റ് വന്ന് ഹെല വന്ന് ഗോഡസ് ഓഫ് ലൈഫ് ആയിട്ടൊക്കെ മാറി സൂപ്പർബായിട്ട് ഉണ്ടായിരുന്ന ഒരു എപ്പിസോഡ്. സോ അതുമാത്രമല്ല, ഈ ഒരു ഹെലയുടെ എപ്പിസോഡ് വന്നെ നമ്മുടെ തോർ 1 മൂവിയിലും, സോ അതിൻ്റെ ഒരു ചെറിയ ടച്ചിലാണ് അവർ ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ സാങ്ഷി ആ ഒരു ഇതിലും അവർ ചെയ്തിട്ടുള്ളത് കൊള്ളായിരുന്നു. ഹെലയുടെ എപ്പിസോഡ് സൂപ്പറായിരുന്നു. സോ അതിനുശേഷം എനിക്ക് പിന്നീട് ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡായിരുന്നു നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ ഒരു എപ്പിസോഡ്. അതായത് അവഞ്ചേഴ്സ് 60-02 എന്നൊരു എപ്പിസോഡായിരുന്നു. സോ ഒരു പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ട്. അതും സൂപ്പർ എപ്പിസോഡായിരുന്നു. നമ്മൾ ഇതുവരെയായിട്ടും കാണാത്ത ഒരു അവഞ്ചേഴ്സ് എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ചെറിയ ട്വിസ്റ്റൊക്കെ ആ ഒരു എപ്പിസോഡിലുണ്ടായിരുന്നു. സോ എനിക്ക് ആ ഒരു എപ്പിസോഡ് പേഴ്സണലായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കൂടാതെ തന്നെ ഈ ഒരു വാട്ട് ഇഫ് സീസൺ 2-ൽ വന്ന് ഇവർ അധികവും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള നമ്മുടെ ക്യാപ്റ്റൻ കാർട്ടർ എന്ന ക്യാരക്ടർ തന്നെയാണ്. വേണമെങ്കിൽ ഇത് വാട്ട് ഇഫ് സീസൺ 2 എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇത് വാട്ട് ഇഫ് ക്യാപ്റ്റൻ കാർട്ടർ എപ്പിസോഡ് എന്ന് പറയുന്നതായിരിക്കും കൊള്ളാൻ തോന്നുന്നത്. കാരണം ഈ ഒരു സീസൺ 2 വന്ന് എൻ്റെ ക്യാപ്റ്റൻ കാർട്ടറിനെ ഫോക്കസ് ചെയ്താണ് പോയത്. ഓക്കെ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല, ബട്ട് അത് കൊള്ളായിരുന്നു. ഓക്കെ, സോ ക്യാപ്റ്റൻ കാർട്ടർ എന്ന ക്യാരക്ടറിന് നല്ലൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അവർ കൊടുത്തു എന്ന് പറയേണ്ടി വരും. സോ നല്ലൊരു ഫീമെയിൽ ക്യാരക്ടറായിട്ടാണ് കാണിച്ചത്. സോ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഇറ്റ്സ് ഗുഡ് എന്നേ പറയാൻ പറ്റൂ. എന്നാൽ ഈ ഒരു സീസൺ 2-ലും ചില പോരായ്മകളുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സീസൺ 1 അളവിന് വന്നിട്ടില്ല, ആ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തില്ല. ഈവൻ ആ ഒരു ഫൈനൽ എപ്പിസോഡ് വന്ന് കുറച്ച് റഷ് ചെയ്ത പോലെ എനിക്ക് തോന്നിപ്പോയി. നമ്മുടെ സുപ്രീം സ്ട്രേഞ്ചിനെ ആയിരുന്നു ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് അവർ കൊണ്ടുവന്നത്. സോ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊള്ളായിരുന്നു, ബട്ട് എന്താ പറയുക, സുപ്രീം സ്ട്രേഞ്ചിനെ കുറിച്ച് വീക്കാക്കിയത് പോലെ എനിക്ക് ഫീലായി. അതായത് ലാസ്റ്റ് ഫൈനൽ ബാറ്റിലൊക്കെ എന്തോ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം സുപ്രീം സ്ട്രേഞ്ച് എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്കറിയാം. ഇൻഫിനിറ്റി സ്റ്റോൺസിനെക്കാളും പവർഫുൾ ആണ് സുപ്രീം സ്ട്രേഞ്ച്. അപ്പോൾ ആ ക്യാരക്ടറിനെ ലാസ്റ്റ് അങ്ങനെ ഡിഫീറ്റ് ചെയ്യാനായിട്ടൊക്കെ കാണിച്ചപ്പോൾ എനിക്കെന്തോ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ ഫൈനൽ എപ്പിസോഡ് വന്ന് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനാണ് എനിക്ക് തോന്നിപ്പോയത്. അത് എന്തൊക്കെയോ കുറച്ച് ചളവായതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീലായത്. അതുമാത്രമല്ല, എനിക്ക് വേറൊരു കാര്യം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വാട്ട് ഇഫ് സീസൺ 1-ൽ വന്ന് അയൺമാനെ ഇവർ കൊന്നുകൊണ്ടിരുന്നത്. അതായത് ഓരോരോ എപ്പിസോഡിലും നമ്മുടെ അയൺമാനെ കൊന്നുകൊന്നാണ് കളിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഈ ഒരു എപ്പിസോഡിൽ ഇവരെ ടാർഗറ്റ് ആയിരുന്നു വെച്ചാൽ നമ്മുടെ താനോസ് ആയിരുന്നു. സോ താനോസിനെ വന്ന് ഈ ഒരു എപ്പിസോഡിൽ, അതായത് ഈ ഒരു സീസൺ 2-ൽ പല പല എപ്പിസോഡിൽ താനോസിനെ വെറൈറ്റി ആയിട്ട് കൊല്ലനായിട്ടാണ് കാണിച്ചത്. സോ താനോസിനെ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അതുമാത്രമല്ല, നമ്മുടെ ഓഡിനെയും എന്താ പറയുക വീക്കാക്കിയതുപോലെയാണ് എനിക്ക് ഈ ഒരു സീസൺ 2-ൽ പേഴ്സണലായിട്ട് തോന്നിയൊരു കാര്യം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മുടെ അയൺമാൻ്റെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, അത് സൂപ്പറായിരുന്നു. അതായത് ഇത് വന്ന് ആക്ച്വലി സീസൺ 1-ൽ വരേണ്ടായിരുന്നു, ബട്ട് ആ ഒരു സമയം അവർക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. സോ അയൺമാൻ്റെ എപ്പിസോഡ് സൂപ്പറായിരുന്നു. അത് വേറെ ലെവലായി. നമ്മുടെ അയൺമാൻ വന്ന് സർക്കാർ പ്ലാനറ്റിൽ പോയെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള സ്റ്റോറി കോൺസെപ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്, അത് സൂപ്പർ എപ്പിസോഡായിരുന്നു. ഓക്കെ, ഒരു അയൺമാൻ ഫാനിന് എന്തായാലും ആ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടും. സോ ഓൾറൗണ്ട് വാട്ട് ഇഫ് സീസൺ 2 എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൊള്ളായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ഫൈനൽ എപ്പിസോഡൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനാണ് തോന്നിയത്. ബട്ട് ഓൾറൗണ്ട് സീസൺ 2 കൊള്ളാൻ, ഇനി സീസൺ 3-ഉം വരാൻ പോകുന്നുണ്ട്. അപ്പം ഈ ഒരു വാട്ട് ഇഫ് സീസൺ 2-നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് പറഞ്ഞേക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫേവറേറ്റ് വാട്ട് ഇഫ് സീസൺ 2 എപ്പിസോഡ് ഏതെന്നും കമൻറ്റ് ഒന്ന് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം തന്നെ കാണിക്കുക. പറക്കാൻ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.